ഹായ്, ഞങ്ങൾ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ഒരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ നമുക്ക് കുഞ്ഞിതായിട്ട് നുറുക്കി നുറുക്കി കഷ്ണം കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതിനൊരു ചിപ്സ് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ വീഡിയോയിലേക്ക്. കടച്ചക്കനെ ഇതുപോലെ ചക്കനാക്കി അരിഞ്ഞ് വെച്ചിട്ട് ഇളക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ അത് കാണിക്കാം. ഒരു സ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട്, ഒരു സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഉണ്ടാക്കും, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. ഗ്യാസ് ഉള്ളതല്ലേ, അത് കാരണം ഇതിനെ നന്നായി തിരുമ്മി റെഡിയാക്കണം. സ്പൂണൊന്നും ശരിയാവില്ല, കയ്യോണ്ട് എണ്ണ തിരുമ്മി ആക്കിയാലാണ് നന്നാവുള്ളൂ. ഇത് എന്നിട്ട് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാം. വെച്ചിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഏതാണ് ഈ ഒഴിക്കണ വെച്ചാൽ അത് ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഇനി അതൊന്ന് ചൂടാവട്ടെ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കൈ നോക്കിയിട്ട് ഇടണം, അല്ലെങ്കിൽ കയ്യൊക്കെ പൊള്ളി പോവും. നമുക്ക് ഇതൊന്നാവണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആയിട്ടുണ്ട്, നമുക്ക് എല്ലാം വറുത്ത് കോരിയിട്ട് കാണിക്കാം. അപ്പോൾ കടച്ചക്കയുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കില്ലേ. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെ തട്ടണേ. അപ്പോൾ അടുത്ത വീഡിയോ